ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ടും കാരറ്റും ഡൈറ്റ്സും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് നമ്മൾ കല്യാണ വീടുകളൊക്കെ ഉള്ള പോലത്തെ അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു കിലോ ബീട്രൂട്ടും ഒരു കിലോ കാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് ആണ് വേണ്ടത് അറുന്നൂറ് ഗ്രാം ഡൈറ്റ്സ് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുക വെള്ളത്തിലല്ല കേട്ടോ വിനാഗിരിയിലാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത് നല്ലപോലെ അരണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമ്മുടെ ബീറ്റ് റൂട്ടും ക്യാരറ്റിലേയും കുറച്ച് നീരൊന്ന് കളയണം ഒരുപാടങ്ങ് നെക്കിപ്പീനി കളയരുത് ജസ്റ്റ് ഒരു കുറച്ച് ഇതിൻ്റെ നീരൊന്ന് കളഞ്ഞാൽ മാത്രം മതി ഒരുപാട് വെള്ളമായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അച്ചാറിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നെക്കിപ്പീൻ്റെ അതിൽ എക്സ്ട്രാ നീര് വരുന്നത് മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് നെക്കിപ്പിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് ഫൈനാക്കി അരക്കണമെന്നില്ല ചെറിയ കട്ടകൾ ഉണ്ടായാലും കുഴപ്പമൊന്നും ഇല്ല അച്ചാറിൽ ഡേറ്റ്സ് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം നല്ലപോലെ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ആ പേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ജാറിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് അതൊന്നൊഴിച്ച് കൊടുക്കാം വിനാഗിരി ഒക്കെ നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിന് എടുക്കാം കേട്ടോ ഞാൻ ഞാൻ ഒഴിച്ച അളവ് ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ കറക്റ്റ് അളവ് അപ്പോൾ ഇതാ കുറച്ചും കൂടി വിനാഗിരി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ബീട്രൂട്ട് ഒരു കിലോ ക്യാരറ്റ് ആണല്ലോ അപ്പോൾ വിനാഗിരി കുറച്ചധികം തന്നെ വേണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ ഒരു വലിയ സ്പൂൺ തന്നെ ഇടുന്നുണ്ട് ഉപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് ഉപ്പ് അധികം മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ പിറ്റേന്നൊക്കെ എടുക്കുമ്പോൾ എനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് ജീരകപ്പൊടിയും ചെറിയ ജീരകമാണ് കേട്ടോ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത് അഞ്ച് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാല് വെളുത്തുള്ളി ഉണ്ടാകും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇത്ര മതി കേട്ടോ അപ്പം അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ പിന്നെ പത്ത് ടേബിൾ സ്പൂണ് അച്ചാറ് പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം പത്ത് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണ് എരിവില്ലാത്തതാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഒരഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾ വിചാരിക്കേണ്ട പഞ്ചസാര അച്ചറിലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം ആ പഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നോക്കിയിട്ട് ഉപ്പ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നല്ലപോലെ മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ആച്ചാർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഇപ്പം ഇത് കണ്ടില്ല ഈ കുപ്പി ആയിരം മില്ലിയുടെ ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡേറ്റ്സ് സോക്ക് ചെയ്യാനും എല്ലാത്തിനും കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ ഇപ്പോൾ ഇത് അച്ചാറ് റെഡി ആയിട്ടുണ്ട് അതിന് ബോട്ടിലേക്ക് മാറ്റുകയാണ് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനാ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ഇത് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഗൾഫിലേക്ക് കൊണ്ടുപോകാനൊക്കെ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവലുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻസിലോട്ട് അറിയിക്കണം അപ്പോൾ ഇത് ഇത്രയും ബാക്കിയുണ്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അസാലേക്കും